എല്ലാവർക്കും ഹൊറൈസൺസ് മീഡിയയുടെ അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എക്കണോമിക്സിലെ നാഷണൽ ഇൻകം ദേശീയ വരുമാനവും അതിൻ്റെ കൺസെപ്റ്റ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ദേശീയ വരുമാനം എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, ദേശീയ വരുമാനം എന്നത് ആ രാജ്യത്തിൻ്റെ പുരോഗതിയെ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡെക്സാണ്. ദേശീയ വരുമാനം എന്നത് ഒരു രാജ്യത്ത് ഒരു വർഷം, നമ്മൾ പറയുന്ന ആ വർഷം, ഏത് വർഷമാണോ ഉദ്ദേശിക്കുന്നത്, മിക്കവാറും ഒരു ഫിനാൻഷ്യൽ ഇയറായിരിക്കും, ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഗുഡ്സിൻ്റെയും എല്ലാ ഉൽപ്പന്നങ്ങളുടെയും എല്ലാ സേവനങ്ങളുടെയും മൊത്തം വാല്യൂ ആണ് ദേശീയ വരുമാനം. അപ്പം ക്ലിയറായി വ്യക്തമായി മനസ്സിലാക്കുക, ദേശീയ വരുമാനം ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകത്തുകയാണ്. അപ്പോൾ നമുക്ക് നാഷണൽ ഇൻകത്തിനെ ഡിഫൈൻ ചെയ്യാം. നാഷണൽ ഇൻകം ഈസ് ദ സം ടോട്ടൽ ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, ദാറ്റ് ഈസ് വൺ ഇയർ. ഐ റിപ്പീറ്റ്, ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിനെ സ്ട്രെസ് ചെയ്ത് ഓർക്കേണ്ടതാണ്, കാരണം ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. വാല്യൂ ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് വൺ ഇയർ. ഓർക്കുക, ഇവിടെ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഈ ഇൻഡെക്സ് ആണ് ആ രാജ്യത്തിൻ്റെ പുരോഗതി, ലോകരാജ്യങ്ങളിൽ ആ രാജ്യത്തിൻ്റെ സ്ഥാനം എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ, എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഫൈനൽ ഗുഡ്സ് എന്ന് ഓർത്തിരിക്കുക, അതിൻ്റെ വാല്യൂ ആണ് നാഷണൽ. നമുക്ക് നാഷണൽ കൺസെപ്റ്റ്സിലേക്ക് കടക്കാം. ആദ്യത്തേത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അഥവാ ജി എൻ പി. ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ജി എൻ പിയിൽ ഫൈനൽ ഗുഡ്സിൻ്റെ പിന്നെ വാല്യൂ ആണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ ഫൈനൽ ഗുഡ്സിൻ്റെയും വാല്യൂ, ഈ ഫൈനൽ ഗുഡ്സിൻ്റെ വാല്യൂവിൽ വിദേശീയരുടെ കോൺട്രിബ്യൂഷൻ എത്രയുണ്ടോ അത് കുറയ്ക്കുകയും നമ്മളുടെ തദ്ദേശീയരായ ആളുകൾ മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നമുക്ക് വരുമാനം ഉണ്ടാകുന്നത് ഇത്രയും ആയിരിക്കുകയും വേണം. അപ്പോൾ നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യണം എന്നർത്ഥം. അപ്പം ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കുന്നതിനായിട്ട് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിനെ ഒഴിവാക്കുന്നു. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സിറ്റിസൺസ്, ബൈ ദ നാഷണൽസ് ഓഫ് ദ കൺട്രി ഡ്യൂറിങ് വൺ ഇയർ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഇതിൽ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൽ നിന്ന് വിദേശീയരുടെ സംഭാവന, നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്നവരോ അവരുടെ ടെക്നിക്കൽ നോഹോ അവരുടെ ക്യാപിറ്റൽ വഴി ഇവിടെ അവർക്ക് അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം കുറയ്ക്കുകയും നമ്മുടെ ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നതിൻ്റെ, നമ്മുടെ പിന്നെ വിദേശത്തുള്ള ഷെയർ ക്യാപിറ്റലിൻ്റെ, വിദേശത്തേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള നോഹോവിൻ്റെ ഏണിങ്സ് എല്ലാം ആഡ് ചെയ്യുകയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് നാഷണൽസിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക,
It is the total value of final goods and services produced by the nationals of a country during a given period of time, that is 1 year. Appo idile the incomes of all the residents and the non-resident citizens of the country is included, and income of foreign nationals within the country is excluded. Appo ഇവിടുത്തെ ഫൈനൽ ഗുഡ്സിൻ്റെതിൽ വിദേശിയുടെ കോൺട്രിബ്യൂഷൻ കുറയുന്നു. നമ്മുടെ ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നത് വഴിയോ അല്ലെങ്കിൽ വിദേശത്ത് നമുക്ക് കിട്ടുന്ന മൊത്തം ഏണിങ്സ് ഇതിന് ആഡ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. രണ്ടാമത്തേത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP ആണ്. GDPയെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ബൗണ്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ നമ്മുടെ അതിർത്തിക്കകത്ത്, നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ അതിർത്തിക്കകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വാല്യൂ ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. റെസിഡൻറ്റ് സിറ്റിസൻസിൻ്റെയും നമ്മുടെ രാജ്യത്തെ നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലെ റെസിഡൻറ്റ് സിറ്റിസൻസിൻ്റെയും ഫോറിൻ നാഷണൽസിൻ്റെയും, ഫോറിൻ നാഷണൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ഇവിടെ പാർക്കുന്ന അവരുടെയും വരുമാനം ഇതിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വിദേശ എലിമെൻ്റ് GDPയിൽ പറഞ്ഞ, GNPയിൽ പറഞ്ഞ വിദേശ എലിമെൻ്റ് ഇതിൽ ഇല്ല. വിദേശത്ത് നിന്ന് കിട്ടുന്ന വരുമാനം, നമ്മുടെ ആളുകൾ വിദേശത്ത് ചെയ്യുന്നത് വഴി ആഡ് ചെയ്യപ്പെടുന്ന വരുമാനം ഇവിടെ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ GNPയും GDPയും തമ്മിലുള്ള വ്യത്യാസം, GNPയിൽ നമ്മുടെ ഫൈനൽ ഗുഡ്സിൻ്റെ എല്ലാം വാല്യൂ ആഡ് ചെയ്യുന്നതോടൊപ്പം നെറ്റ് ഇൻകം ഫ്രം എബ്രോഡാണ് ആഡ് ചെയ്തിരുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാ ആളുകളുടെയും, നമ്മുടെ ജിയോഗ്രാഫിക്കൽ ബൗണ്ടറിക്കകത്ത് നടക്കുന്ന കോൺട്രിബ്യൂഷൻസ് മുഴുവൻ GDPയിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി നാം ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അഥവാ NNP ആണ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കിട്ടുന്നതാണ്. ഡിപ്രീസിയേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂലധന ശോഷണം. മൂലധനത്തിൽ ഒരു വർഷം ഉണ്ടാകുന്ന ശോഷണം എത്രത്തോളമാണോ അത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് കുറച്ചാൽ നമുക്ക് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഈസ് ഡിറൈവ്ഡ് ബൈ ഡിഡക്റ്റിംഗ് ഡിപ്രീസിയേഷൻ ഫ്രം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. എന്താണ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ ഈസ് ദ ലോസ് ഓഫ് വാല്യൂ സഫേർഡ് ബൈ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. ആ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ മൂലധനത്തിലുണ്ടാകുന്ന ശോഷണം, അതാണ് ഡിപ്രീസിയേഷൻ. അത് ഒന്ന് വ്യക്തമാക്കാം. ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാമഗ്രികളിലുണ്ടാകുന്ന വെയർ ആൻഡ് ടെയർ, അതാണ്, അത് എത്രത്തോളമാണോ അത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് കുറച്ചാൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ആകുന്ന കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. NNP at factor cost is obtained on the basis of calculating the cost incurred to produce goods and services. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഉൽപ്പാദനത്തിന് ഏതെല്ലാം ഫാക്ടേഴ്സാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരുടെ കോൺട്രിബ്യൂഷൻ ആകുന്ന കോസ്റ്റിൻ്റെ ബേസിസിൽ നമ്മൾ NNP കണക്കാക്കിയാൽ അതിന് NNP at factor cost എന്ന് പറയും. അപ്പോൾ
മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സാധനത്തിൻ്റെ വില, അതിൽ ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സ് കൂടെ ചേർന്നതാണ് ഉൽപ്പന്നത്തിൻ്റെ വിലയായിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. പക്ഷേ ചില സാധനങ്ങൾക്ക് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളോ സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. ഈ സബ്സിഡി കുറയ്ക്കുകയും ഈ സബ്സിഡി ആഡ് ചെയ്യുകയും ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുകയും ചെയ്താൽ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിൽ ആഡ് ചെയ്യപ്പെട്ടതിനെ ഒഴിവാക്കുകയും സബ്സിഡി വഴി വിലനിലവാരത്തിലുണ്ടാവുന്ന കുറവ് എത്രത്തോളമാണോ അത് ആഡ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഈ ഫിഗർ ലഭ്യമാകും. ചുരുക്കത്തിൽ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സസ് പ്ലസ് സബ്സിഡീസ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിലുള്ള NNP എത്രയാണോ അതിൽ സബ്സിഡി ആഡ് ചെയ്തിട്ട് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ നമുക്ക് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും. അപ്പോൾ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഓൺ ദ ബേസ് ഓഫ് കോസ്റ്റ് ഇൻകേർഡ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അടുത്തത് പേഴ്സണൽ ഇൻകമാണ്. പേഴ്സണൽ ഇൻകം ഈസ് ദ സം ഓഫ് ആൾ ഇൻകംസ് റിസീവ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽസ് ഓഫ് എ കൺട്രി ഇൻ വൺ ഇയർ. പേഴ്സണൽ ഇൻകം ഈസ് ദ സം ഓഫ് ആൾ ഇൻകംസ് ആക്ച്വലി റിസീവ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് എ കൺട്രി ഇൻ വൺ ഇയർ. അവരുടെ കയ്യിലെത്തുന്ന തുകയുടെ സമ്മാണ് പേഴ്സണൽ ഇൻകം. അപ്പോൾ നാഷണൽ ഇൻകത്തിൻ്റെ ഏത് ഭാഗമാണോ ആളുകളുടെ കയ്യിൽ എത്താത്തത് അത് പേഴ്സണൽ ഇൻകത്തിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നില്ല. അത് നാഷണൽ ഇൻകത്തിൽ നിന്ന് ആളുകളുടെ കയ്യിൽ എത്താത്ത തുക എത്രയാണോ അത് കഴിച്ചാൽ കിട്ടുന്നതാണ് പേഴ്സണൽ ഇൻകം. അപ്പോൾ ദാറ്റ് പാർട്ട് ഓഫ് ഇൻകം വിച്ച് ഈസ് നോട്ട് റിസീവ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽസ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം നാഷണൽ ഇൻകം ടു ഗെറ്റ് പേഴ്സണൽ ഇൻകം. ഡിസ്പോസബിൾ പേഴ്സണൽ ഇൻകമാണ്. ഡിസ്പോസബിൾ പേഴ്സണൽ ഇൻകത്തിൽ ആളുകളുടെ കയ്യിൽ എത്തുന്ന യഥാർത്ഥ തുകയുടെ സമ്മാണെന്ന് പറഞ്ഞു പേഴ്സണൽ ഇൻകം. ഇവിടെ പേഴ്സണൽ ഇൻകത്തിൽ എത്രമാത്രം അവർക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടും, അവർക്ക് ചെലവാക്കാനായിട്ട് കിട്ടും, അതാണ് ഡിസ്പോസബിൾ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സസ് കുറച്ചാൽ കിട്ടുന്നതാണ് ഡിസ്പോസബിൾ പേഴ്സണൽ ഇൻകം. അവരുടെ കൈവശം എത്രമാത്രമുണ്ടോ, എത്രമാത്രം അവർക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയുമോ ആ എമൗണ്ടാണ് ഡിസ്പോസബിൾ പേഴ്സണൽ ഇൻകം. അപ്പോൾ ഡിസ്പോസബിൾ പേഴ്സണൽ ഇൻകം ഈസ് പേഴ്സണൽ ഇൻകം മൈനസ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഇനി നാം ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ഇൻകം കോൺസ്റ്റൻ്റ് പ്രൈസിലും കറൻറ്റ് പ്രൈസിലും കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ്. നാഷണൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു നിശ്ചിത വർഷത്തെ വില നിലവാരത്തെ ബേസ് ചെയ്താണ്. അങ്ങനെ ഒരു നിശ്ചിത വർഷത്തെ വില നിലവാരത്തെ ബേസ് ചെയ്ത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്താൽ അതിനെ നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻ്റ് പ്രൈസ് എന്ന് പറയും. ഉദാഹരണത്തിന് 1990 വിലയിൽ 1999 വരെയുള്ള ദേശീയ വരുമാനം കണക്കാക്കിയാൽ ഇതെല്ലാം കോൺസ്റ്റൻ്റ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട ദേശീയ വരുമാനമാണ്. ബേസ് ഇയർ 1990. മറിച്ച് അതാത് വർഷത്തെ വില നിലവാരത്തിൽ ദേശീയ വരുമാനം കണക്കാക്കിയാൽ വില വർധനവ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയും അത് ഒരു കൂടിയ തുകയായിട്ട് കാണപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു നിശ്ചിത വർഷത്തെ അടിസ്ഥാന വർഷമാക്കിയെടുത്ത്
ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്താൽ അത് നാഷണൽ കമ്മിറ്റി കോൺസ്റ്റൻ്റ് പ്രൈസെന്നും കറൻറ്റ് ഇയറിൻ്റെ വില നിലവാരത്തിൽ തന്നെ ദേശീയ വരുമാനം കണക്കാക്കിയാൽ അത് ദേശീയ വരുമാനം അറ്റ് കറൻറ്റ് പ്രൈസ് എന്നും പറയും. വില നിലവാരത്തിലുള്ള വ്യതിയാനം കറൻറ്റ് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും, കോൺസ്റ്റൻറ്റ് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയില്ല. നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ആൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഇയർ മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ് ഓഫ് ദ ബേസ് ഇയർ. ബേസ് ഇയറിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നാഷണൽ ഇൻകത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. വി ആർ അപ്രോച്ചിങ് നാഷണൽ ഇൻകം ഓൺ ദ ബേസിസ് ഓഫ് ദറ്റ് പർട്ടിക്കുലർ ഇയേഴ്സ് പ്രൈസ്. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ആൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് മൾട്ടിപ്ലൈഡ് ബൈ ദ ബേസ് ഇയേഴ്സ് പ്രൈസ് ഈസ് കോൾഡ് നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ്. ഇത് റിയൽ നാഷണൽ ഇൻകം എന്ന പേരിലും അറിയപ്പെടുന്നു. കോൺസ്റ്റൻ്റ് പ്രൈസിലാവുമ്പോൾ വില നിലവാരം റിഫ്ലക്റ്റ് ചെയ്യപ്പെടത്തില്ല. ആക്ച്വലായിട്ട് ഇത് മനുഷ്യരുടെ കയ്യിൽ, ആ രാജ്യത്തിലെ സിറ്റിസൻസിൻ്റെ കയ്യിൽ യഥാർത്ഥത്തിൽ എത്തപ്പെടുന്ന വരുമാനമാണ് ബേസ് ഇയറിനെ അടിസ്ഥാനമാക്കി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന നാഷണൽ ഇൻകം. ഇനി കറൻറ്റ് പ്രൈസാണ്. കറൻറ്റ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുക the quantity of all goods and services produced in a particular year multiplied by the price of that particular year. അതാത് വർഷത്തെ ഏത് വർഷമാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വർഷത്തെ പ്രൈസ്. Value of goods and services multiplied by current price is called national income at current price. അപ്പോൾ ഇതിനെ കോൺസ്റ്റൻ്റ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് റിയൽ ഇൻകം എന്ന് പറഞ്ഞെങ്കിൽ കറൻറ്റ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ നോമിനൽ ഇൻകം എന്ന് പറയും. കാരണം വില വർധനവിനനുസരിച്ച് കുറേ കൂടി പെരുപ്പിക്കപ്പെട്ട ഒരു തുകയായിരിക്കും കറൻറ്റ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന നാഷണൽ ഇൻകം. ഇനി നമുക്ക് ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം മുതൽക്ക് തന്നെ അംഗീകരിക്കപ്പെട്ട മൂന്ന് മെത്തേഡ്സാണ്, മൂന്ന് രീതികളാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് അവലംബിക്കുന്നത്. ഒന്ന് പ്രോഡക്റ്റ് മെത്തേഡ്, രണ്ട് ഇൻകം മെത്തേഡ്, മൂന്ന് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡിന് കൺസംഷൻ മെത്തേഡെന്നും പറയാം. ആദ്യത്തേത് പ്രോഡക്റ്റ് മെത്തേഡാണ്. വാല്യൂ ഓഫ് ആൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി, അവിടെ ഫൈനൽ ഗുഡ്സിൻ്റെ വാല്യൂ ആണ്, ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെത് ഒഴിവാക്കി ഫൈനൽ ഗുഡ്സിൻ്റേത് മാത്രമാണ് ആഡ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വരികയും ദേശീയ വരുമാനം ഒരു പെരുപ്പിക്കപ്പെട്ട ഫിഗറായി തോന്നുകയും ചെയ്യും. ഉദാഹരണത്തിന് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റിൽ മറ്റൊരു സ്ഥാപനത്തിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പം ആ ഉദാഹരണത്തിന് കാർ നിർമ്മിക്കുന്ന കമ്പനി, കാറിന് മാർക്കറ്റിലുള്ള വില എന്ന് പറഞ്ഞാൽ ടയറിൻ്റേതും മറ്റെല്ലാം കൂടെ ചേർന്നതാണ് അതിൻ്റെ വില. ഈ ടയർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫൈനൽ പ്രോഡക്റ്റാണ് ടയർ. അത് കാർ നിർമ്മിക്കുന്ന കമ്പനികൾ വാങ്ങുമ്പോൾ ടയർ നിർമ്മിക്കുന്ന കമ്പനിക്കുള്ള വരുമാനമാണ് അവൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ കാറെന്ന് പറയുന്നതിൻ്റെ ഒരു കാറിന് ആവശ്യമുള്ള ഒരു സാമഗ്രി മാത്രമാണ് ടയർ. ടയർ കൂടെ ചേർന്നതാണ് കാറിൻ്റെ വില. അപ്പോൾ ടയറിൻ്റെ വില പ്രത്യേകവും കാൽക്കുലേറ്റ് ചെയ്ത് കാറിൻ്റെ വില പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ടയർ എന്ന് പറയുന്നതിൻ്റെ എലിമെൻ്റ് രണ്ട് തവണ ദേശീയ വരുമാനത്തിൽ ആഡ് ചെയ്യപ്പെടും, അത് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഫൈനൽ ഗുഡ്സിൻ്റെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഗുഡ്സ് ഡബിൾ കൗണ്ടിങ്ങോ മൾട്ടിപ്പിൾ കൗണ്ടിങ്ങോ വരാതെ ശ്രദ്ധിക്കണം. അപ്പോൾ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, വാല്യൂ ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഈസ് കാൽക്കുലേറ്റഡ് ടു ഗെറ്റ് എ നാഷണൽ ഇൻകം ബൈ പ്രോഡക്റ്റ് മെത്തേഡ്.
In product method, national income is calculated by adding together the net value of all goods and services produced during one financial year. Income method ആണ്. ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ഫാക്ടേഴ്സിനും കിട്ടുന്ന വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഇൻകത്തെ അപ്രോച്ച് ചെയ്യുന്നതിനെയാണ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ വി ആർ കാൽക്കുലേറ്റിംഗ് ഇൻകം മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ഫാക്ടേഴ്സിനും കിട്ടുന്ന വരുമാനമാണ്. ആ വരുമാനത്തിൻ്റെ ദിശയിൽ നിന്ന് നാഷണൽ ഇൻകത്തിനെ അപ്രോച്ച് ചെയ്യുകയും അത്തരത്തിൽ നാഷണൽ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്നത് കൊണ്ട് അതിനെ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നു. അപ്പോൾ ദ ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ ഓൾ ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ, ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ ഓൾ സെക്ടേഴ്സ് ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ ഈസ് കാൽക്കുലേറ്റഡ് ഇൻ ഇൻകം മെത്തേഡ് ടു ഗെറ്റ് നാഷണൽ ഇൻകം. മൂന്നാമത്തേത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായി ചെലവിൻ്റെ ഭാഗത്ത് നിന്ന് നാഷണത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ്. അതുകൊണ്ട് അതിനെ കൺസംഷൻ മെത്തേഡ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം തരത്തിലാണ് എക്സ്പെൻസ് വരുന്നത്? കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പെൻസ്, കൺസംഷൻ മെത്തേഡ് അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറാണ് ആഡ് ചെയ്യുന്നത്. ഒരു രാജ്യത്തെ പ്രധാന എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തുള്ള എക്സ്പെൻഡിച്ചർ, രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തുള്ള എക്സ്പെൻഡിച്ചർ, മൂന്നാമത്തത് ഗവൺമെൻറ് ഭാഗത്തുള്ള എക്സ്പെൻഡിച്ചർ. അപ്പോൾ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് പ്ലസ് ടോട്ടൽ എക്സ്പെൻസസ് ഓഫ് ദ ഗവൺമെൻറ്, എക്സ്പെൻഡിച്ചർ ബൈ ദ ഗവൺമെൻറ്. വെൻ വി ആർ ആഡിങ് ടുഗദർ ദ സം ഓഫ് ദീസ് എക്സ്പെൻഡിച്ചേഴ്സ് വി വിൽ ഗെറ്റ് എ നാഷണൽ ഇൻകം, ദാറ്റ് ഈസ് ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. സോ ഹിയർ വി ആർ ആഡിങ് ദ എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, expenditure of investors and governmental expenditure, and the sum of these total expenditure will be equal to the national income. That is what is called expenditure method. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് നാം ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ദാദാഭായ് നവറോജി എന്ന വ്യക്തിയാണ്. ഇന്ത്യയുടെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ഡ്രെയിൻ തിയറിയുടെ ഉപജ്ഞാതാവായ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ ഉപജ്ഞാതാവുമായ ദാദാഭായ് നവറോജി 1868 ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കുന്നത്. ശാസ്ത്രീയ അടിസ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തി ശാസ്ത്രീയമായി ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് 1931 ഡോക്ടർ വി കെ ആർ വി റാവു ആണ്. ഔദ്യോഗികമായി ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് പ്രൊഫസർ പി സി മഹലനോബിസാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1949. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ കൂട്ടുകാരിലും അതുവഴി എത്തിക്കുക. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ദിവസം പുതിയൊരു ചാപ്റ്ററുമായി നമ്മൾ